നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയ്ക്ക് ഇപ്പോൾ കുരുക്കു മുറുകുകയാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പെട്രോൾ പമ്പ് ദിവ്യയുടെ ഭർത്താവിന്റേതാണെന്നും പരാതിക്കാരനായ പ്രശാന്ത് ബിനാമിയാണെന്നുമാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ കലാശിച്ചിരിക്കുകയാണ്. ഒരു പെട്രോൾ പമ്പിന് വേണ്ടി കളക്ടർ ഉൾപ്പെടെ ഉള്ള ഒരു പരിപാടിയിൽ വന്നു നിന്ന് എ ഡി എമ്മിനെ എന്തിന് പി പി ദിവ്യ അധിക്ഷേപിക്കണം? ഒരു ഒരു സംരംഭം എ ഡി എം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പി പി ദിവ്യ സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതുപോലത്തെ എത്രയോ സംരംഭങ്ങൾ ഇവർ തന്നെ കൊടികുത്തി പൂട്ടിയിട്ടുണ്ട്, അതും കണ്ണൂരിൽ തന്നെ. അപ്പോഴൊന്നും പി പി ദിവ്യയുടെ രക്തം തിളച്ചിട്ടില്ല. എന്നാൽ ഒരു പെട്രോൾ പമ്പിന് വേണ്ടി ദിവ്യയുടെ രക്തം അങ്ങ് തിളയ്ക്കുകയായിരുന്നു. അതിൻ്റെ കാരണം ഈ പെട്രോൾ പമ്പുമായി ദിവ്യയുടെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നാണ്. അതായത് ഒരു ബിനാമിയെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ തന്നെ പെട്രോൾ പമ്പാണ് ഇതെന്നുള്ള ആരോപണം ശക്തമായി ഉയരുന്നതോടെ ദിവ്യയ്ക്ക് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. പെട്രോൾ പമ്പ് പ്രശാന്തിൻ്റെ പേരിലാണ് എന്നത് സത്യമാണ്. പക്ഷേ പി പി ദിവ്യയ്ക്കും ഭർത്താവിനും രണ്ട് സി പി എം നേതാക്കൾക്കും പങ്കുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരമെന്ന് കണ്ണൂരിലെ കോൺഗ്രസ് വാദിക്കുന്നത്. പ്രശാന്തും ദിവ്യയുടെ ഭർത്താവും ഒന്നിച്ചാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. മാത്രമല്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ യാത്രയയപ്പിൽ ക്ഷണിക്കാതെ ചെന്ന് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ എത്ര താല്പര്യമുണ്ടാകണം? പ്രശാന്തിനെ കൊണ്ട് ലീസിന് സ്ഥലമെടുത്ത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ദിവ്യയ്ക്ക് പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്ര രോഷം കൊള്ളുന്നത്? സാധാരണ ഒരു എം പിമാരോ എം എൽ എമാരോ റവന്യൂ ഉദ്യോഗസ്ഥരോ നേരിട്ട് വിളിച്ചു വരുത്തി വിഷയം അവതരിപ്പിക്കുകയാണ് പതിവ്. എന്തിനാണ് ഒരു ചടങ്ങിൽ ക്ഷണിക്കാതെ ചെന്ന് പരസ്യമായി പ്രസംഗം നടത്തുന്നതെന്നും ഇപ്പോൾ മാർട്ടിൻ ജോർജ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എ ഡി എമ്മിന്റെ ആത്മഹത്യ സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയതോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ രാജിക്ക് സമ്മർദ്ദമേറുകയാണ്. പ്രതിപക്ഷം എ ഡി എമ്മിന്റെ മരണം സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ പത്തനംതിട്ടയിലെ പാർട്ടി ഘടകത്തിനും കടുത്ത പ്രതിഷേധമുണ്ട്. പരസ്യപ്രതികരണങ്ങളും അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. സി പി എം അനുകൂല സർവീസ് സംഘടനയായ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സഹയാത്രികൻ കൂടിയാണ് നവീൻ ബാബു. പ്രശ്നം വിവാദമായതോടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ കൂടിയാലോചന നടത്തിയ ശേഷമാണ് അടിയന്തരമായി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ദിവ്യയുടെ പ്രസ്താവന അനവസരത്തിലുള്ളതാണെന്ന് വിലയിരുത്തി പത്രക്കുറിപ്പ് ഇറക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം നിലവിൽ ആലോചിച്ചിട്ടില്ലെങ്കിലും മുഖം രക്ഷിക്കാൻ മറ്റു മാർഗമില്ല എന്ന വിലയിരുത്തലും നേതാക്കൾക്കുണ്ട്. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യം മുറുകുകയാണ്. വലിയ പാളിച്ച ദിവ്യയ്ക്കുണ്ടായി എന്നാണ് വിലയിരുത്തൽ. ക്ഷണിക്കാത്ത ചടങ്ങിൽ പോയി എ ഡി എമ്മിനെ അപമാനിച്ചത് ശരിയായില്ല എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ തന്നെ പറഞ്ഞത് ദിവ്യയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ദിവ്യയ്ക്കെതിരെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പി പി ദിവ്യ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തണമെന്നും അഭിഭാഷകൻ കൂടിയായ പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ദിവ്യയുടെയും പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദിവ്യയ്ക്ക് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ സാധ്യത ഏറെയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പാർട്ടിക്ക് ഇത് വലിയ തലവേദനയാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടിയെടുത്തില്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടി സി പി എമ്മിനുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.